നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോഴിതാ മോദിയുടെ ചങ്കിടിപ്പ് അല്ലെങ്കിൽ ബിപി തന്നെ കൂട്ടുന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. 13 നിയോജക മണ്ഡലങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11 ഇന്ത്യ മുന്നണി വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. BJP ആകട്ടെ വെറും ഒരിടത്ത് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അതും വലിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല ലീഡ് നില. അത് മാറി മറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് മോദിക്കേൽക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മറ്റു നേതാക്കളും വിലയിരുത്തുന്നത്. 7 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 13 സീറ്റുകളിൽ 11 ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാണ് മുന്നേറുന്നത്. മധ്യപ്രദേശിലെ 1 സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ 3 സീറ്റിൽ കോൺഗ്രസ് ആണ് മുന്നിൽ. ഹിമാചൽ പ്രദേശിൽ ഒരിടത്ത് BJP ആണ് മുന്നിൽ നിൽക്കുന്നത്. അതേസമയം ഹിമാചൽ പ്രദേശിലെ ദെഹ്റയിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലേഷ് താക്കൂറിന്റെ ലീഡ് 6,000 കടന്നിരിക്കുന്നു. പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ AAP സ്ഥാനാർത്ഥിയുടെ ലീഡ് 400,000 കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ മണിക്തലയിൽ ദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൗബെ 11,000 വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ 3 TMC ആണ് മുന്നിൽ നിൽക്കുന്നത്. ഉത്തരാഖണ്ഡിൽ 2 സെറ്റിൽ കോൺഗ്രസ് ആണ് മുന്നേറുന്നത്. ബീഹാറിൽ ഒരിടത്ത് JDUവും മുന്നേറുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബീഹാർ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങളിലായി 13 നിയമസഭാ സീറ്റുകളിലേക്കുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് 10 നടന്നത്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തുന്നത്. ഉപതെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിന് മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിച്ചാൽ BJPയുടെ പതനം അടുത്തിരിക്കുന്നു എന്നതുകൂടി വ്യക്തമായി പറയാം.